അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ കനക്കുവാൻ സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതുകൂടാതെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശി അടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ തന്നെ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇന്നുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിലെ പഴയ ജനസംഖ്യയുടെ 80% ഇപ്പോൾ പ്രമേഹ രോഗികളാണ്. കേരള സർക്കാരിന്റെ കീഴിൽ സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന വയോമധുരം എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് നിങ്ങൾക്കിപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ ലഭിക്കും. അപേക്ഷകന്റെ പ്രായം 60 വയസ്സോ അതിൽ കൂടുതലോ ആയിരിക്കണം. കൂടുതൽ കാര്യങ്ങൾക്ക് അടുത്തുള്ള സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസിൽ ബന്ധപ്പെടുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ന് ഓഗസ്റ്റ് 29 സംസ്ഥാന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് 1600 രൂപ ഇന്നലെ മുതൽ വിതരണം ചെയ്തു, സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയാണ് ഇന്നലെ മുതൽ വിതരണം തുടങ്ങിയിരിക്കുന്നത്. പെൻഷൻ തുക അക്കൗണ്ടുകളിൽ ലഭിച്ചവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇന്നലെ പുറത്തിറക്കിയിരുന്നു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്ന 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ ആനുകൂല്യം വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം തന്നെ തുക ലഭിക്കുന്നതാണ്. ഇതുവരെ ലഭിക്കാത്തവർക്ക് ഈ ആഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും തുക സ്വീകരിക്കുന്നവർക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വീടുകളിലും പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നീരാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. നിലവിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 2 കിലോ അരിയും നീല റേഷൻ കാർഡ് ഉടമകൾക്ക് കുടുംബത്തിലുള്ള ഒരാൾക്ക് 2 കിലോ അരിയും വീതമാണ് ലഭിക്കുന്നത്. ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. 1 കിലോ അരിക്ക് 12 രൂപയിൽ താഴെ വില നിശ്ചയിച്ചതുകൊണ്ട് 5 കിലോ അരിയെങ്കിലും പരമാവധി നൽകുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നീക്കം എന്നാണ് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന അരിയുടെ അളവ് ഉൾപ്പെടെ നോക്കിയാകും അന്തിമ തീരുമാനമെടുക്കുക. മാത്രമല്ല തെക്കൻ ജില്ലകളിൽ ചമ്പാവരിയും വടക്കൻ ജില്ലകളിൽ ജയ അരിയുമാണ് നൽകുക എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി അറിയിച്ചത്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പഞ്ചസാര, സ്കൂൾ കുട്ടികൾക്കുള്ള അരി, ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവയൊക്കെ തന്നെ സപ്ലൈകോ ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്.